ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം. തൻ്റെ ജ്യേഷ്ഠനെ ചതിച്ച് ജ്യേഷ്ഠാവകാശവും തൻ്റെ പിതാവിനെ ചതിച്ച് അനുഗ്രഹവും കരസ്ഥമാക്കി ഹാരാനിലെത്തിയ യാക്കോബിനെ തൻ്റെ അമ്മായിയപ്പൻ ചതിക്കുന്നു. ലാബാൻ്റെ ഇളയ മകളും സുന്ദരിയുമായ റാഹേലിനെ വിവാഹം ചെയ്യാമെന്നുള്ള വ്യവസ്ഥയിൽ യാക്കോബ് ഭാവി അമ്മായിയപ്പനെ 7 വർഷം സേവിച്ചു. സേവന കാലാവധി പൂർത്തിയാക്കിയ യാക്കോബിന് റാഹേലിന് പകരം സൗന്ദര്യവതി അല്ലാത്ത ലയയെ നൽകി ലാബാൻ വഞ്ചിച്ചു. തൻ്റെ പിതാവിൻ്റെ അന്ധതയെ ചൂഷണം ചെയ്ത് ജ്യേഷ്ഠന് ലഭിക്കേണ്ട അനുഗ്രഹം അപഹരിച്ചപ്പോൾ രാത്രിയുടെ അന്ധതയെ ചൂഷണം ചെയ്ത് ലാബാൻ അനുജത്തിക്ക് പകരം ജ്യേഷ്ഠത്തിയെ നൽകി യാക്കോബിനെയും വഞ്ചിച്ചു. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. റാഹേലിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി വീണ്ടും 7 സംവത്സരം ലാബാൻ്റെ അടുക്കൽ യാക്കോബിന് സേവ ചെയ്യേണ്ടതായി വന്നു. യാക്കോബ് സഞ്ചരിച്ച പാതയിൽ ദൈവം അവനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. എങ്കിലും അവൻ തിരഞ്ഞെടുക്കുന്ന വക്രമായ മാർഗങ്ങളുടെ പരിണതഫലമായ അപമാനവും സങ്കടവും അവൻ അനുഭവിക്കുക തന്നെ ചെയ്തു. ഏകദേശം 84-ാം വയസ്സിലാണ് യാക്കോബ് വിവാഹിതനായതെങ്കിലും കേവലം 7 വർഷം കൊണ്ട് 4 ഭാര്യമാരിൽ നിന്നായി അവന് 12 മക്കൾ ജനിച്ചിരുന്നു. അമ്മായിയപ്പനും അളിയന്മാരും തൻ്റെ ശത്രുക്കളായി തീരുന്നത് കണ്ടപ്പോൾ യാക്കോബ് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. എന്നാൽ ആ വിവരം ഭാര്യമാരെ അറിയിച്ച് അവരുടെ സമ്മതത്തോടുകൂടി യാക്കോബ് അങ്ങനെ ചെയ്തു എന്നത് ഒരു നല്ല മാതൃകയാണ്. ഹാരാനിൽ നിന്നും ഏകദേശം 300 മൈൽ തെക്കാണ് ഗിലയാദ് പർവ്വതം. യാക്കോബിനും കൂടെയുള്ളവർക്കും അത്രയും ദൂരം പിന്നിടുവാൻ 10 ദിവസം വേണ്ടി വന്നു. എന്നാൽ ലാബാനും കൂടെയുള്ളവരും വളരെ വേഗം യാത്ര ചെയ്തതിനാൽ 7 ദിവസം കൊണ്ട് അത്രയും ദൂരം പിന്നിടുവാൻ കഴിഞ്ഞു. 24-ാം വാക്യം. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാൻ്റെ അടുക്കൽ വന്ന അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. യാക്കോബിനും ലാബാനും തമ്മിൽ അന്യോന്യം ഭയവും സംശയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്യോന്യം ആക്രമിക്കുന്നത് തടയാനായി അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവരുടെ ഉടമ്പടിയുടെ അടയാളമായി യാക്കോബ് ഒരു തൂണ് നാട്ടുകയും ലാബാനും കൂടെയുള്ളവരും ചേർന്ന് കല്ല് കൂമ്പാരമായി കൂട്ടുകയും അന്യോന്യമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൻ്റെ അടയാളമായി അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ആ കൂമ്പാരത്തിന് ലാബാൻ നൽകിയ പേര് കൽദയ ഭാഷയിലുള്ളതും യാക്കോബ് നൽകിയത് എബ്രായ ഭാഷയിലുള്ളതുമാണ്. 47-ാം വാക്യം. ലാബാൻ അതിന് യഗർ സാഹദൂധ, സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്നു പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ് എന്നു പേരിട്ടു. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷിയെന്ന് ലാബാൻ പറഞ്ഞു. അതുകൊണ്ട് അതിന് ഗലേദ് എന്നും മിസ്പ അഥവാ കാവൽ മാടം എന്നും പേരായി. നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവിൽ കാവലായിരിക്കട്ടെ. ഈ വാക്യം ഒരു ആശീർവാദം പോലെ തോന്നുമെങ്കിലും സാന്ദർഭികമായി അതിൻ്റെ പ്രാധാന്യം പരിഗണിക്കുമ്പോൾ അത് ഒരു വിദ്വേഷത്തിൻ്റെ പ്രതിധ്വനിയാണ്. 55-ാം വാക്യം. ലാബാൻ അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഗിലയാദ് പർവ്വതത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ച യാക്കോബിനെ ദൈവത്തിൻ്റെ ദൂതന്മാർ അവിടെ എതിരേൽക്കുന്നു. കനാൻ നാട്ടിലേക്ക് കുടുംബസമേതം പ്രവേശിക്കുന്ന യാക്കോബിന് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.